കാളക്ക് നല്ല പൊട്ടൊക്കെ കുട്ടു കൊടുത്തിട്ടുണ്ട്. ഈ കാളയുടെ പേരെന്താ? മണി. ഈ നിൽക്കുന്നത് ഇത് എത്ര ആവുള്ളൂ? ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടീനെ കേരളത്തിൽ അത്യാവശ്യമുള്ളവർക്കൊക്കെ നല്ല പരിചയമുണ്ടാകും. കാരണം ഒരുപാട് വീഡിയോസിലൂടെ വൈറലായിക്കണ പെൺകുട്ടിയാണ്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. കുതിര ഓടിക്കണ, കുതിര ഓടിക്കുകയല്ല, കുതിരപ്പുറത്ത് അഭ്യാസം ചെയ്യണ വീഡിയോ മാധ്യമങ്ങളിലൂടെ, പത്രങ്ങളിലൂടെ, അതുപോലെ വിവിധ ചാനൽ 24 വന്നിട്ടുണ്ട്, മാതൃഭൂമിയിൽ വന്നിട്ടുണ്ട്, പിന്നെ ജനം ടി വിയിൽ വന്നിട്ടുണ്ട്, പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ ആദ്യം തന്നെ നമ്മൾ ചെയ്തത് നമ്മുടെ ചാനലിലൂടെയാണ് ആദ്യം തന്നെ ചെയ്തത്. അന്ന് ആ വീഡിയോ നന്നായിട്ട് വൈറലായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടാണ് ഒരുപാട് പേര് മറ്റു എല്ലാവരും വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ അന്നാ ഞാൻ ആ വീഡിയോ എടുത്തിട്ട്, ആ വീഡിയോ നിങ്ങൾക്ക് പോയാൽ കാണും, അതിൽ നമ്മുടെ റാഹില കുതിരേനെ ഇങ്ങനെ കയറി പിടിച്ച് പൊക്കണതുണ്ട്. അതുപോലെ അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് കുതിരേനെ ഇങ്ങനെ ഹൈറ്റിലേക്ക് പൊക്കുന്നുണ്ട്. ആ പൊക്കണ സമയത്ത് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും അതെനിക്ക് അത് ആ ഫീൽ ചെയ്തത്. ഒരു 90 ഡിഗ്രിയിൽ കുതിര ഇങ്ങനെ എയറിൽ റാഹില ആ കുതിരപ്പുറത്ത് അങ്ങനെ പൊക്കി നിർത്തണ ഒരു വീഡിയോ ഉണ്ട്. അങ്ങനെ കുറച്ച് വീഡിയോസും നല്ല സ്പീഡിലൊക്കെ ഓടിക്കുന്ന വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത് എനിക്ക് ആ സമയത്ത് കണ്ടപ്പോഴാണ് കൂടുതലൊരു ഇത് വന്നത്. എടുത്തപ്പോഴും എനിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായി, പ്രത്യേകിച്ച് പെൺകുട്ടി ഇങ്ങനെ ചെയ്യുമോ പറഞ്ഞ ഒരുപാട് നാളത്തെ പരിചയമാണ്. പക്ഷെ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് അതല്ല, കുതിരേനെ ഓടിക്കുന്നതല്ല, നമ്മളൊരു കാളവണ്ടി ഓടിക്കുന്നതാണ്. റാഹില, റാഹില അത്യാവശ്യം എല്ലാ മൃഗങ്ങളും ഇഷ്ടമാണല്ലേ? ഇപ്പൊ തന്നെ നിക്കണണ്ട. ഇതെന്ത് കുതിര? അത് മിനിയേച്ചർ പോണിയാണ് കേട്ടാ ഈ നിക്കണത്. ഇത് എത്ര ആവുള്ളോ? ഇത്ര ഹൈറ്റ് ആയിക്കോളൂ. ഇതിന് നല്ല ഭംഗിയായിരിക്കും കാണാനല്ലേ, വീട്ടിലേക്ക് വളർത്താനും. ആ ഇത് നമ്മൾ കുഞ്ഞിതാന്ന് വിചാരിച്ചിട്ട് വില കുറവാന്ന് വിചാരിക്കരുത് കേട്ടോ. ആടിനെയും പശുവിനെയും ഒക്കെ വാങ്ങിക്കുമ്പോൾ കുഞ്ഞിത് വില കുറവാന്ന് വിചാരിക്കരുത്. ഇതിന് ചെറുതിന് വിലയുള്ളതാണ്. ഇത് മിനിയേച്ചർ പോണി എന്ന് പറയും. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് വിശേഷങ്ങളൊക്കെ പിന്നെ ചോദിക്കാം. നമുക്ക് കാളവണ്ടി ഓടിക്കണേ ഒന്ന് കാണാം റാഹിലടെ. നമുക്ക് കാളവണ്ടിയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ കാളവണ്ടി ഓടിക്കാൻ നമ്മൾ പോവാണ്. അപ്പോൾ നമ്മുടെ ചാനല് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ബെല്ലൈക്കൺ അമർത്തി കഴിയുമ്പോൾ നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് എത്തും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മുടെ കാളവണ്ടിയിലേക്ക് നമ്മൾ പോവാണ്. റാഹിലായും റാബിയായും ഉണ്ട് കേട്ടോ, ഇത്താത്തായും ഉണ്ട് കേട്ടോ. ഇത്താത്ത എപ്പോഴും നല്ല സപ്പോർട്ടാണ് അല്ലേ? നിങ്ങൾ രണ്ടുപേരുമാണ് എല്ലായിടത്തും പോകുന്നത്? ബാബിജി ഉണ്ടാവും, ബാബിജിയും സപ്പോർട്ടാണ്. എന്തായാലും രണ്ടുപേരും കൂടെ നമുക്ക് കാളവണ്ടിയിലേക്ക് പോകാൻ പോട്ടെ. കൊക്കി കാളയാണ്ട്ടത്. ഇതൊക്കെ കേരളത്തിന് പുറത്ത് ആണ്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ അധികം കാളകളൊന്നുമില്ല. കാളക്ക് നല്ല പൊട്ടൊക്കെ കുട്ടു കൊടുത്തിട്ടുണ്ട്. ഈ കാളയുടെ പേരെന്താ? മണി. മണിന്നാണ് പേര്. മണി എന്ന് പേരുള്ള നല്ല അടിപൊളി കാളയാണ് കേട്ടോ. പൊട്ടൊക്കെ തൊട്ടേക്കണണ്ട. നമ്മൾ കാളവണ്ടിയിലേക്ക് ഇങ്ങനെ കെട്ടാൻ പോവാണ്. മനീഷ, ഇത് രണ്ടാമത് വെച്ച് കെട്ടിയേക്കണേ ഈ ഇല്ലിയുടെ കമ്പ്? അതെ അല്ലേ. അതെന്താ പറ്റി? അത് ഒടിഞ്ഞു പോയോ? ആ അത് പോയിപ്പോ വീണ്ടും രണ്ടാമത് വെച്ച് കെട്ടിയതാണല്ലേ. അനസാണല്ലേ മൊത്തത്തില്. ഇനി നമുക്ക് കാളതെ. ഇപ്പൊ ഇതിന് ഇവിടെ കെട്ടുമൊന്നും വേണ്ടേ? ഇവിടെ കെട്ടണമല്ലേ. ആ കയറെടുത്ത്
ഇതാണ്ട പെരുമ്പാവൂരാനസ് പെരുമ്പാവൂരിന്റെ ദൈവം കണ്ണന്റെ ദൈവം ഇവരൊക്കെയാണ് ഇവിടുത്തെ കുതിരക്കാര് പെരുമ്പാവൂരിന്റെ അതെ കുതിരക്കാര് ആഹില പെരുമ്പാവൂരുകാരുടെ ആശാന്റെ മോളാണ് കുതിരക്കാരി. അപ്പൊ ഇന്ന് നമുക്ക് നമ്മള് കുതിരക്കാരി നമുക്ക് ഇന്ന് കാളവണ്ടി ഓടിക്കുന്നതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നല്ല കൊമ്പൊക്കെയുള്ള കൊമ്പൊക്കെ നല്ല ചീമ്പി നിർത്തിയാനുണ്ടോ കൊമ്പൊക്കെ അല്ലേ? ഇത് നിങ്ങൾ തന്നെ കൊമ്പ് ചീമ്പി ഇതാണോ ഇപ്പൊ? അല്ലേ, ഇത് കളറായിരുന്നു കൊമ്പ്, മിനുസപ്പെടുത്തിയതാണല്ലേ. ആ ഇത് നല്ലത്, ഇത് കണ്ടാ നല്ല മൂർച്ചുള്ള കൊമ്പാണ് കേട്ടാ. കുത്തൊക്കെ ചെയ്യോ കാള? പാവാണല്ലേ, ഒന്ന് നമ്മൾ നോക്കിക്കണം. ഒന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടിക്കുന്ന സമയത്തൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നിൽക്കണം. കാളവണ്ടിയൊക്കെ നല്ല അടിപൊളി കാളവണ്ടിയാണ്, അടിപൊളി കാളവണ്ടിയാണ്ട്ടാ. നല്ല രീതി സൈഡിലൊക്കെ നല്ല അപ്പോൾസറി വർക്കൊക്കെ ചെയ്ത് അടിയിൽ ഈ കാണുന്നതല്ലേ. ആ ഇവിടെ ഇവിടെ ആ ബോക്സ് ഉണ്ട് കേട്ടോ. നമ്മള് വണ്ടിക്കൊക്കെ ബോക്സ് ഉണ്ടാവുമ്പോൾ കാളവണ്ടിക്ക് ഉണ്ട്. കണ്ടാ വീലൊക്കെ നല്ല അലൈ വീല് പോലെ ഇരിക്കണേ, നല്ല സ്റ്റീലിന്റെ ഉണ്ടല്ലേ. ഇത് ഇവിടെ ഈ കാണുന്നത് റബ്ബറാണ് ട്ടാ. ഇതൊക്കെ മരാണ്, വുഡാണ്, ചെരുപ്പിന്റെ അല്ലേ. ആ റബ്ബർ ഇതൊക്കെ, ഇത് നമ്മുടെ വണ്ടിയുടെ കാണുമ്പോൾ പ്ലേറ്റാണ്. ഒരു ഷോക്ക് ഒക്കെ ഉണ്ട് കണ്ടാ, ഷോക്ക് അബ്സർ. ഈ ഷോക്ക് അബ്സർന്നാണ് ഇതിന്റെ ആ ഒരു കട്ടറയൊക്കെ ചാടുമ്പോ അത് കുറച്ച് കിട്ടുന്നത്. മോഹൻലാലിന്റെ ഒരു പടം ഉണ്ടല്ല കാളവണ്ടി, തേന്മാവിൻ കുമ്പത്ത്. ആ അതിലൊക്കെ ശോഭനയും മോഹൻലാലും ഒക്കെ പോണുണ്ടല്ലേ. ഏയ് താത്താനേം കൂടെ കേറ്റാണ്ട്ടാ, റാബിയേനേം കൂടെ കേറ്റിട്ടാണ് കാളവണ്ടി ഓടിക്കുന്നത് രണ്ടുപേരും കൂടെ. രണ്ടുപേരും കൂടെ ഒറ്റക്ക് കാളപ്പുറത്ത് പോണണ്ടാ. നല്ല കനാലിൻ്റെ സൈഡാണ് കേട്ടോ, നല്ല സൂക്ഷിച്ച് ഓടിക്കേണ്ട സ്ഥലമൊക്കെയാണ്. നമ്മളൊക്കെ ഓടിച്ച് ചിലപ്പോൾ കനാലിലേക്ക് പോവും. നമുക്കൊന്ന് കയറി വെക്കട്ടെ. ഒരു രണ്ടുപേരുടെയും കൂടെ നമ്മൾ കുതിരേനെ, അല്ല കുതിരേം സോറി, നമ്മുടെ കാളവണ്ടി ഓടിച്ചൊന്ന് പോണേ കേട്ടോ. രണ്ടുപേർക്കൊരു ചാനലില്ലേ, എന്താ ചാനലിന്റെ പേര്? റൈഡർ സിസ്റ്റേഴ്സ്. അതില് എന്താ ഏറ്റവും കൂടുതൽ വീഡിയോസ്? കുതിരയുടെ തന്നെ അല്ലേ. അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് കാണാം കേട്ടോ, അവരുടെ ചാനലാണ്. ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളു. ആ അതെ, കാള സ്പീഡായിട്ടാ. കയറ് വലിക്കുന്നതനുസരിച്ചാണ് ഈ സാധനം പോണേ അല്ലേ. ഞാനെന്താ ഇവിടെ ഇരുന്നിട്ടും കിട്ടാ ഒരു രൂപ. നല്ല ചീറ്റൊക്കെയാണ്,
പാല് വെച്ച് ഇങ്ങനെ ഊട്ടി കൊടുക്കണ്ടിട്ട് ഒറ്റക്ക് ഓടിക്കുമ്പോ പേടിയൊന്നുമില്ലേ? നല്ല ധൈര്യ ചളിയാണ്ട്ടാ. ഒറ്റക്കാണ് ഇപ്പൊ ഇതിനെ ഓടിച്ചു പോണേ. ഇത്താത്താനെ ഇങ്ങോട്ട് മാറ്റിയിട്ടാണ്. രണ്ടുപേരും കാളവണ്ടിയൊക്കെ ഓടിച്ചത് നമുക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ട്. ഇനി ഇവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഈ കാളയും കാളവണ്ടി ആരുടെയാ? വാപ്പിച്ചിയുടെ കൂട്ടുകാരൻ്റെയാണ് കാള്. ഇതൊക്കെ എങ്ങനെ പഠിച്ചു? വാപ്പിച്ചി പഠിപ്പിച്ചാണോ? ചെറുപ്പം മുതൽ. ഈ മൃഗങ്ങളെ എല്ലാത്തിനും ഇഷ്ടമാണോ? എല്ലാത്തിനും ഇഷ്ടമാണ്. കൂടുതൽ കുതിരേനെയാണ് ഇഷ്ടം. കേട്ടില്ലേ, കുതിരപ്രേമികളെ കേട്ടില്ലേ, കൂടുതൽ കുതിരേനെയാണ് ഇഷ്ടം. ഈ നിൽക്കുന്നത് എന്താ? ആടാണ്. തമിഴ്നാട് ഭാഗങ്ങളിൽ കാണുന്ന ഇടിയാട്. കൊമ്പ് കണ്ട, ഇതിന്റെ തള്ളയാണെന്നല്ലേ ഇത്? ഇതിന്റെ തള്ളയാണ് ഈ നിൽക്കുന്നത്. ചെമ്പിരിയാട് ലുക്കാണ്. വീട്ടിലിപ്പോ എത്ര നാളായി കുതിര വന്നിട്ട്? 13 വർഷം. ചെറുപ്പം മുതൽ രണ്ടുപേരും കുതിരപ്പുറത്ത് കയറി നടക്കുന്നവരാണ്ടാ. നമ്മൾ ഇവർ പഠിക്കുന്നതും ഒരു സ്കൂളും ഒക്കെ നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ നമ്മൾ പറഞ്ഞേക്കുന്നതാണ്. വാപ്പിച്ചിയും ഉമ്മിച്ചിയും ഇവരുടെ ഭയങ്കര സപ്പോർട്ടാണ് അല്ലേ? അയൽവക്കാർ, ഫാമിലി ഒക്കെ സപ്പോർട്ടാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ പേര് നേരത്തെ പറഞ്ഞായിരുന്നു. ആ ചാനലിൽ നിങ്ങൾ മെയിനായിട്ട് ചെയ്യാൻ പോണതാ കുതിരേനെ പറ്റി? ഒന്നുകൂടെ പേരൊന്ന് പറഞ്ഞു കൊടുത്തേക്ക് ആ ചാനലിൻ്റെ. റൈഡർ സിസ്റ്റേഴ്സ്. രണ്ട് സിസ്റ്റേഴ്സാണ്. ഒരു സിസ്റ്ററും കൂടെ ഉണ്ടായില്ല, ഒരു കുഞ്ഞിത്. അതിനൊന്നും കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നില്ല അല്ലേ. ഇതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞിയാളും കൂടെ ഉണ്ട് കേട്ടോ, അതും പെൺകുട്ടിയാണ്. അപ്പം ഇത്ര നല്ല കഴിവുള്ള പെൺകുട്ടി. നമുക്ക് എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ടാവും. ആ കഴിവുകൾ ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ അച്ഛനും അമ്മയൊക്കെ കണ്ടിട്ട് അത് പ്രോത്സാഹിപ്പിക്കും, അതിനെ വളർത്തിക്കും. ചിലപ്പോൾ നമ്മുടെ ടീച്ചേഴ്സായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരായിരിക്കും. ആ കഴിവുകൾ നമ്മൾ തീർച്ചയായിട്ടും ഉണർത്തിയെടുക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളെ തളർത്താൻ 100 ആളുണ്ടാവും, വളർത്താൻ 1 ആളുണ്ടാവുള്ളൂ. ചിലപ്പോൾ ആരും ഉണ്ടാവില്ല, നമ്മൾ സ്വയം ഇറങ്ങുന്നുണ്ടാവും. ഒരുപാട് കളിയാക്കലുകൾ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ഈ കുതിരയൊക്കെ ഓടിക്കുമ്പോൾ ഇപ്പം ഇതുപോലെയൊക്കെ വരും, ആരെങ്കിലൊക്കെ കളിയാക്കിയിട്ടുണ്ടാ? ഇല്ല അല്ലേ. ഇപ്പം പ്രത്യേകിച്ച് പെൺകുട്ടികളായപ്പോൾ കുറച്ച് സപ്പോർട്ടിങ് ഉണ്ടായി അല്ലേ. ഞാനൊക്കെ ആദ്യം തന്നെ ഇറങ്ങുമ്പോൾ കുതിരയൊക്കെ, ഇത്ര പ്രായത്തിൽ വന്നിട്ട് കുതിരയൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ അവന് കുതിരപ്പുറത്ത് അവന് വട്ടാണെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു ഇതായിരുന്നു. ഇവർക്കൊക്കെ നല്ല സപ്പോർട്ടിങ്ങാണ് കിട്ടിയേക്കണം. എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ടാവും. ആ കഴിവുകൾ നമ്മൾ സ്വയം പിന്നോട്ട് പോകാതെ തന്നെ മുന്നോട്ട് വരാം എന്നുള്ളതാണ്. വീട്ടിലെ സപ്പോർട്ടാണ് മെയിൻ സപ്പോർട്ട്. വീട്ടിലെ സപ്പോർട്ട് ഇല്ലെങ്കിൽ, ഫ്രണ്ട്സിൻ്റെയും സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് മുന്നേറാൻ കഴിയില്ല അല്ലേ. ഒരു സത്യമല്ലേ അത്? ഫ്രണ്ട്സിൻ്റെയൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു അല്ലേ? ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ കുതിരപ്പുറത്ത് നിങ്ങൾ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എവിടെയെങ്കിലൊക്കെ യാത്ര ഉണ്ട്? ഫങ്ഷനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കുതിരപ്പുറത്ത് തൊട്ടടുത്തൊക്കെ കുതിരപ്പുറത്ത് ഒരു ഫങ്ഷൻ പോകാമെന്ന് പറഞ്ഞാൽ ഉണ്ട്. അങ്ങനെയൊക്കെ പോകുന്ന വീഡിയോസാണ് ഇവരുടെ ഇനി വരാൻ പോകുന്നത്. പാചകമൊക്കെ ചെയ്യുമോ രണ്ടുപേരും? അധികം പെൺകുട്ടികൾ ഇടുന്ന വീഡിയോസ് ഞാൻ വേറെ ഒന്നുമല്ല, പെൺകുട്ടികൾ ഇടുന്ന വീഡിയോസ് പാചകത്തിൻ്റെ ആയിരിക്കും. അപ്പോൾ കുതിരയായിട്ട് ഒരു രണ്ട് പെൺ സിസ്റ്റേഴ്സ് ചാനൽ തുടങ്ങുന്നത് വേറെ ഒരെണ്ണമുണ്ടെന്ന് തോന്നണം അല്ലേ. അപ്പോൾ പിന്നെ നിങ്ങളായിരിക്കും കുറച്ചും കൂടെയും ആധികാരികത. ഏറ്റവും കൂടുതൽ കുതിരയെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് തന്നെയാണ്. കാരണം ചെറുപ്പം മുതൽ കുതിരപ്പുറത്തും കുതിരയായിട്ട് തീറ്റയും കൊടുത്ത് നോക്കിയവരാണ് ഇവർ. അപ്പോൾ കുതിരയെക്കുറിച്ച്, ആറ് പെൺകുട്ടികളൊക്കെ ഓടിക്കണേക്കുറിച്ച്, പെൺകുട്ടികളൊക്കെ ഓടിക്കണേക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കില്ല നിങ്ങളുടെ വീഡിയോസിൽ? എങ്ങനെയൊക്കെ കയറേണ്ടതെന്നും പെൺകുട്ടികളെ എങ്ങനെ കയറേണ്ടതെന്നും എങ്ങനെയൊക്കെ ആദ്യം തുടങ്ങണം എന്നുള്ളതൊക്കെ ഇവരുടെ വീഡിയോസിലൂടെ അവർ പറഞ്ഞു തരും.
അപ്പൊ ഇവർക്കത് ആധികാരികമായിട്ട് പറയാ, കാരണം ഇവർക്ക് കുതിരയുണ്ട്, ചെറുപ്പം മുതലുണ്ട്. കുതിരനെ കുറിച്ചറിയാം, കുതിരയുടെ ചികിത്സയെ കുറിച്ചറിയാം, കുതിരയുടെ ഫുഡിനെ കുറിച്ചറിയാം, അതിനെ വളർത്തേണ്ട രീതികളെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ ഇവർക്ക് കുതിരയെ കുറിച്ച് ഒരു ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസ് ഇവരുടെ ഇനിയുള്ള എപ്പിസോഡുകളിൽ ഇവരുടെ യൂട്യൂബിൽ വരും. അപ്പം എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യാം. ഇതിനനുസരിച്ച് ഇത് കൊമ്പ് കൊണ്ടുകഴിഞ്ഞാൽ നമ്മുടെ പോവില്ലേ? ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ, ഞാനൊന്ന് നോക്കട്ടെ. കുത്തുന്നതും ക്യാമറയും ഒരുമിച്ച് തള്ളി തള്ളി വിടുന്നു അല്ലേ? ഓ തള്ളി തള്ളി വേണ്ട, വേണ്ട. അതെ, ക്യാമറക്കും തന്നെ ഉണ്ട്. ക്യാമറ അവന് തിന്നാനാന്ന് വിചാരിച്ചേക്കാണ്. ഇത് തീറ്റ ഏതാണ്ട് കൊടുക്കണേന്ന്. ഒന്നും കൂടെ നോക്കാട്ടാ നമുക്ക്. നമ്മളിവിടെ നിൽക്കുമ്പ ഒരു കാള വന്നിട്ടുണ്ട് കേട്ടോ, പുതിയൊരു കാളേനെ കൊണ്ടു തന്നെയാണ്. നല്ല ഭംഗിയുള്ള കാളയാണ് ഈ കാളയുടെ പേരെന്താ മനീഷ? ഓങ്കോള്. ഓങ്കോള്? ഇത് നമ്മുടെ കേരളത്തിലല്ലല്ല, കേരളത്തിന്റെ പുറത്ത്. ആന്ധ്ര? ആന്ധ്ര, ആന്ധ്ര. അതിന്റെ ഷേപ്പ് എന്താ? ഇത് നല്ല വലിപ്പത്തിലേക്ക് വരില്ലേ കാള? നല്ല തൂക്കത്തിലേക്കൊക്കെ വന്ന കാളയാണ്. ആ ഇത് ചെറിയ കിടാവല്ലേ, ഒരു പൈസ ഇതാണ്. ഇപ്പൊ വണ്ടിയുടെ അത്ര തന്നെ ഉണ്ട്. ഇന്ന് കൊണ്ടുവന്ന് ഇറക്കണേ കേട്ടോ മനീഷിന്, ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസിനോട് ക്രൈസാണ്. കാളവണ്ടിയൊക്കെ ഓടിച്ച വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും വരാം.